ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സരൂസ് ലൈഫ് സ്റ്റൈൽ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണ്. അത് ഉണ്ണിയപ്പമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഉണ്ണിയപ്പം. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് നമ്മുടെ ഉണ്ണിയപ്പം. അപ്പോൾ അധികം പാടൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടണിലെ ഓൾ കൂടി പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഉണ്ണിയപ്പം എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ഉണ്ടല്ലോ, ആ പച്ചരിയാണ് എടുത്തേക്കണേ. അത് നന്നായി ഒന്ന് കുതിർത്തിയെടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് 1/2 കിലോ ശർക്കരയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ശർക്കര ഉരുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ തീയിലിട്ട് തന്നെ ഉരുക്കിയെടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട, കുറച്ച് വെള്ളത്തിൽ മതി. ആ ശർക്കര ഉരുകണ നേരം കൊണ്ട് നമുക്ക് ഈ നമ്മുടെ കുതിർത്തി വെച്ച അരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 ഏത്തപ്പഴമാണ്. അപ്പോൾ ഏത്തപ്പഴം അല്ല, ചെറുപഴമാണെങ്കിലും മതി. പക്ഷേ എപ്പോഴും ഏത്തപ്പഴം എടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചീത്തയാവില്ല. അതും ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. ഇനി നമ്മൾ ഈ അരച്ച് വെച്ച അരിയിലേക്ക് ഈ എടുത്തു വെച്ച് നമ്മൾ വീണ്ടും അരച്ചെടുത്ത നമ്മുടെ ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് നമുക്ക് നമ്മൾ ഉരുക്കിയെടുത്ത നമ്മുടെ ശർക്കരയാണ്. അത് ഇതുപോലെ അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ശർക്കര ഉരുക്കുമ്പോൾ അധികം വെള്ളം ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ നമുക്കതിൻ്റെ ശർക്കര നീര് കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ തന്നെ ഇതാക്കിയാൽ മതി. അതുപോലെ അരിച്ചെടുക്കുമ്പോൾ കണ്ടോ, ഇതിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഇത് പോയിട്ടുണ്ടാവും. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്തെള്ളാണ്. അത് നിർബന്ധമായ ഒരു ഇൻഗ്രീഡിയൻ്റ് ഒന്നല്ല കേട്ടോ. അപ്പോൾ വേണ്ട, ഇത് നമ്മുടെ വീട്ടിലില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ചേർക്കുന്ന ആ ശർക്കര പാനി ഉണ്ടല്ലോ, അത് നല്ല തിക്കാണ്. അത് മാത്രമല്ല അത് നല്ല ചൂടും ഉണ്ട്. അപ്പോൾ ഒരുപാട് ചൂടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ പച്ചരിയിലേക്ക് ചൂടുള്ളത് ചേർക്കണതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് കട്ട പിടിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടത് ഉടച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാ ഇതും തീർന്നതിന് ശേഷം നോക്കുമ്പോൾ ഇത് ലൂസാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 2-3 ടീസ്പൂൺ മൈദ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലെ എല്ലാ കട്ടയും നമ്മൾ ഇതുപോലെ അത് ഉടച്ചതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഒരു വൈകുന്നേരമാണെങ്കിൽ നമുക്ക് രാവിലെ ഉണ്ടാക്കാവുന്ന രീതിയിൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അല്ലെങ്കിൽ ഒരു 5-8 മണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. റെസ്റ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇത് ഒരുപാട് പൊന്തി പോകുന്നില്ല, എന്നാലും ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാനിത് പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ മാവ് പിറ്റേ ദിവസം ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിക്ക് മുന്നേ അപ്പോൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും തൊട്ട് മുന്നായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങാക്കൊത്ത് കുനുകുനാന്നരിയണ തേങ്ങാക്കൊത്ത് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിൻ്റെ ആ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ അത് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാനായിട്ട് ആരും നല്ല തീയൊന്നും വെച്ചിരുത്. ചെറിയ തീ കിടന്ന് തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു കളർ വരും. അതിനുശേഷം മാത്രം നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ അത് ഇത് ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. ഇനി അത് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലാണ് താല്പര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ കൂട്ടിവെച്ച മാവാണ്. അത് ഇതുപോലെ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതാണ് നമ്മുടെ, അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർക്കാം. അതല്ലാതെ ഉപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത മധുരമൊക്കെ കറക്റ്റ് ബാലൻസായിട്ട് വരാനായിട്ടാണ് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം കേട്ടോ. എന്നാലാണ് ആ ഒരു അല്ലെങ്കിൽ ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു ചൊക ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കേണ്ട പാപത്തിന്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മുടെ ഈ പലഹാരം തയ്യാറാക്കി എടുക്കാനായിട്ട്.
ഉണ്ടാവും. അപ്പോൾ അധികം കട്ടിയൊന്നുമില്ല. അതുപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടല്ല, നല്ല തിക്കായിട്ടുമല്ല, ഒരു മീഡിയം പരുവത്തിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് ഓക്കെ ആണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ ഓയിൽ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കണത്. മാവൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരുവിധം ഇതൊരു സൈഡ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പപ്പടം കോലുണ്ടല്ലോ അത് വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ ഇത് മറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഇതാകുമ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് തീയൊന്നും വേണ്ട, ഇപ്പോഴും ചെറിയ തീയിൽ തന്നെ ഇട്ടിത് വേവിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ എല്ലാം മറിച്ചിടണം. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് ഉണ്ണിയപ്പം. അപ്പോൾ അധികം ചേരുവകളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് പച്ചരിയും അതുപോലെ തന്നെ പഴമൊക്കെ. അപ്പോൾ അത് വെച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ആ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇതേ എൻ്റെ ഉണ്ണിയപ്പം ഇവിടെ ഒരു വശത്തെ അത് ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതേ അത് ഇതുപോലെ ഞാൻ കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കോരിയെടുത്തപ്പോൾ കണ്ടോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയായിരുന്നു. അതെനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ഇനി ഇതേ ഇതിന് ശേഷം നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ ബാക്കിയുള്ള ഉണ്ണിയപ്പം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അധികം വീണ്ടും വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ട, ഓൾറെഡി ഇതിൽ തന്നെ വെളിച്ചെണ്ണയുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടാണെന്നിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയ ഉണ്ണിയപ്പമാണ്. നല്ല ടേസ്റ്റുണ്ട്, കണ്ണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കുരുകാരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഫീഡ്ബാക്കും എന്നെ അറിയിക്കും വേണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.